ആശാൻ 28:1 പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. പ്രതികാരം മൃഗീയ വാസനയാണ്, എന്നാൽ ക്ഷമ ദൈവീക സ്വഭാവമാണ്. പ്രതികാരം അഗ്നിയാണ്, ക്ഷമ കുളിർമയാണ്. ഉൽപ്പത്തി പുസ്തകം 4:7 ഇരട്ടി പ്രതികാരം ചെയ്യുന്ന ലാമക്കിനെ കാണുന്നു. എന്നാൽ ഉൽപ്പത്തി 45 തന്നെ ചതിച്ച് കൊലപ്പെടുത്താൻ പരിശ്രമിച്ച സഹോദരങ്ങളോട് നിരൂപാധികം ക്ഷമിച്ച ജോസഫിനെ നാം കാണുന്നു. നിരൂപാധികം ക്ഷമിക്കുന്ന നല്ലൊരു പിതാവിനെ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നാം കണ്ടുമുട്ടുന്നു. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ക്ഷമ ഒരു അത്യാവശ്യ ഘടകമാണ്. പ്രഭാഷൻ 28:2, നീ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. പ്രഭാഷൻ 28:3, പക വച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാനാവില്ല. പ്രഭാഷൻ 28:6, ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാം മരിച്ച് മഞ്ചിയിൽ കിടക്കുന്നത് ഒന്നും ഭാവനയിൽ കാണുക. നിന്റെ മൃതദേഹത്തിന് ചുറ്റും നിന്റെ ശത്രുക്കൾ ഇതാ വന്നിരിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നത് ഒന്നും ഭാവനയിൽ കാണുക. അവർ പറയാണ്, നിന്റെ പ്രതികാരം കൊണ്ട് നിനക്ക് എന്ത് നേട്ടമുണ്ടായി? കിടക്കണ കിടപ്പ് കണ്ടില്ല. ഇത്രയേ ഉള്ളൂ ജീവിതം. മരിക്കുമ്പോഴെങ്കിലും മറ്റുള്ളവർ നല്ലത് പറയാൻ അവസരം കൊടുക്കുക. എൻ്റെ വലിയ തെറ്റുകൾ ക്ഷമിച്ച ഒരു പുണ്യവാനാണ് ഈ കിടക്കുന്നത് എന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടവരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം ഇന്നേ ദിവസം അനുഗ്രഹീതരാകട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യുദ്ധഭൂമികളിൽ യേശുവിൻ്റെ നാമത്തിൽ സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.